നമസ്കാരം. ഇപ്പോൾ രാഷ്ട്രീയ പ്രമുഖരെ കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ പി സി ജോർജ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ വരെ വരച്ച വരയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവമാണ് പുറത്തെത്തുന്നത്. രവി പൂജാരിക്ക് രാഷ്ട്രീയ നേതാക്കളുടെ നമ്പർ നൽകിയ മലയാളി മുംബൈയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇതോടെ അധോലോക നായകനെ ഇംഗ്ലീഷിൽ വിരട്ടിയെന്ന പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ പച്ച പരാമർത്തമാവുകയാണ്. നടി ലീന മരിയ പോളിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മലയാളി മുംബൈയിൽ അറസ്റ്റിലാകുമ്പോൾ തെളിയുന്നത് പി സി ജോർജ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ അധോലോക നായകൻ രവി പൂജാരി നേരിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന സത്യമാണ്. കാസർഗോഡ് മുപ്പള സ്വദേശി ജിയയെ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് പിടികൂടിയത്. നേരത്തെ രവി പൂജാരി പോലീസിന് നൽകിയ മൊഴിയിലൂടെയാണ് കാസർഗോഡ് സ്വദേശിയായ ജിയയെ കേരളം അറിയുന്നത്. രമേശ് ചെന്നിത്തല, പി സി ജോർജ് എന്നിവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് ഫോൺ നമ്പർ നൽകിയതും ജിയയാണെന്നും രവി പൂജാരി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ രവി പൂജാരിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. പ്രതി അറസ്റ്റിലായതോടെ മുഴുവൻ കേസുകളിലും വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം ലീന മരിയ പോളിനെ പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. വ്യവസായി ശിവധർ സിംഗിന്റെ ഭാര്യയെ കബളിപ്പിച്ച് 200 കോടി തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ഉണ്ടായത്. അധോലോക കുറ്റവാളി രവി പൂജാരിയിൽ നിന്ന് തനിക്ക് നെറ്റ് കോൾ ലഭിച്ചിരുന്നുവെന്നും സംസാരത്തിനിടയ്ക്ക് ഫ്രാങ്കോയെ രക്ഷിക്കാനിറങ്ങാൻ തനിക്ക് എന്ത് കാര്യമെന്ന് മലയാളത്തിൽ ചോദിച്ചതായും പി സി ജോർജ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പറയുകയും ചെയ്തു. ഈ അറസ്റ്റോടെ പി സിയുടെ വാക്കുകൾ ശരിയാണെന്ന് വ്യക്തമാവുകയാണ്. രവി പൂജാരി പി സി ജോർജിനെ വിളിച്ച കാര്യം കേന്ദ്ര ഇന്റലിജൻസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. പി സി പറയുന്ന ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് പി സിക്ക് ഫോൺ കോൾ എത്തിയിരുന്നു. ഇത് വിളിച്ചത് രവി പൂജാരി എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത്. 82 44 എന്ന നമ്പറിൽ നിന്നുമാണ് ജോർജിന് ഫോൺ കോൾ ലഭിച്ചത്. സംസാരത്തിനിടയ്ക്ക് ഒരാൾ മലയാളത്തിൽ സംസാരിച്ചിരുന്നു. ഫ്രാങ്കോയെ രക്ഷിക്കാനിറങ്ങാൻ താൻ ആരാണെന്നാണ് ചോദിച്ചത്. അതും നല്ല ശുദ്ധ മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളി ബന്ധമുണ്ടെന്നാണ് കരുതുന്നതെന്ന് പി സിയും വെളിപ്പെടുത്തിയിരുന്നു. ആഫ്രിക്കയിൽ നിന്നാണ് തനിക്ക് ഒരു നെറ്റ് കോൾ വന്നതെന്നായിരുന്നു പി സി ജോർജ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. ആദ്യം അയാൾ നിങ്ങൾക്ക് അയച്ച സന്ദേശം കണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ കണ്ടില്ല, വായിക്കാൻ സമയം കിട്ടില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് വിളിച്ചയാൾ താൻ രവി പൂജാരിയാണെന്ന് വെളിപ്പെടുത്തിയത്. എന്നെയും 2 മക്കളിൽ ഒരാളെയും തട്ടിക്കളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ഇത് കേട്ട് നീ പോട റാസ്കൽ, നിന്റെ വിരട്ടൽ എന്റെ അടുത്ത് നടക്കില്ലടാ ഇഡിയറ്റ് എന്ന് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാനും മറുപടി പറഞ്ഞു. രണ്ടാമതും ഇതേ നമ്പറിൽ നിന്നും തന്നെ വിളിച്ചിരുന്നു. ആ വിളിയിലാണ് ഈ കൊട്ടേഷൻ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിച്ചതിനാണെന്ന് എനിക്ക് മനസ്സിലായത്. പി സി ജോർജ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പി സി ജോർജ് പരാതി നൽകിയിരുന്നു. 2019 ജനുവരി 11-12 തീയതികളിലായാണ് പി സി ജോർജിന്റെ ഫോണിലേക്ക് പൂജാരി വിളിക്കുന്നത്. 2 ദിവസങ്ങളിലായി ആകെ 6 കോളുകൾ, 2 എണ്ണം മാത്രമാണ് 1 മിനിറ്റിലധികം ഉള്ള വിളികൾ, ബാക്കിയെല്ലാം 10 സെക്കൻഡിൽ താഴെ മാത്രം. തൃശൂരിലെ ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിഷാമിനെ നിരന്തരം വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി 2016 കേരളത്തിൽ തന്നെ രവി പൂജാരിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ഇതും സത്യമാണെന്ന് തെളിയിക്കുകയാണിപ്പോൾ. കാലിയ റഫീഖ്, ഡോൺ തസ്ലിം വധക്കേസിലും കർണാടക പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തി പ്രതിപട്ടികയിൽ ചേർത്തിരുന്നെങ്കിലും വിദേശത്ത് കഴിഞ്ഞു വന്നിരുന്ന ജിയ ഇത് പൂർണ്ണമായി നിഷേധിച്ചിരുന്നു. ഇതിനിടയിലാണ് നാട്ടിലെത്തിയ ജിയ വിദേശത്തേക്ക് തിരിച്ചു പോകാനായി ഇന്ന് പുലർച്ചെ മുംബൈ സഹാറ എയർപോർട്ടിൽ എത്തിയപ്പോൾ മുംബൈ പോലീസ് പിടികൂടിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കൊച്ചി പോലീസ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നടി ലീന മരിയ പോളിനെ രവി പൂജാരി ഭീഷണിപ്പെടുത്തിയിട്ടും പണം നൽകാതെ വന്നതോടെ ആക്രമണത്തിന് പ്രാദേശിക സഹായം ജിയ ഒരുക്കി നൽകിയെന്നാണ് രവി പൂജാരി പോലീസിന് നൽകിയ മൊഴി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.